കൊടകര കേസിൽ പുനരന്വേഷണം വേണമെന്ന സിപിഎം നിലപാട് തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ വിജയം ഭയന്നെന്ന് കെ സുരേന്ദ്രൻ. വ്യാജ ആരോപണങ്ങൾ കൊണ്ട് ബിജെപിയുടെ മുന്നേറ്റത്തെ തടയാൻ കഴിയില്ല. പോലീസ് അന്വേഷിച്ച് തെളിവില്ലാത്ത കേസാണിതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, സിപിഎം ഈ പരാജയം ഭയന്നുകൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്? തീർച്ചയായും കെ പി, ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലും അതോടൊപ്പം പാലക്കാടും വയനാടും ഒക്കെ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ, അതായത് 2021 മുതൽ തന്നെ ബി ജെ പിയും അതോടൊപ്പം തന്നെ നേതൃത്വവും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഇത്തരത്തിൽ കുടകര എന്നുള്ള ഒരു വിഷയം, അതായത് കുടകരയിൽ നടന്ന കേസ് എന്താണ് എന്നുള്ള കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. അവിടെ ഒരു കവർച്ചയാണ് നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചു, പലരെയും ചോദ്യം ചെയ്തു. പക്ഷേ ഒരു തെളിവും ബി ജെ പി നേതാക്കൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ബി ജെ പിക്കെതിരെ ഒരു തെളിവും അതിൽ ആ കേസിൽ ഇല്ലായിരുന്നു. അതൊക്കെ അവസാനിച്ച കാര്യങ്ങളാണ് എന്നുള്ള അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു ആരോപണം അത് ആയുധമാക്കി മാറ്റുവാൻ വേണ്ടി സി പി എമ്മും അതോടൊപ്പം യു ഡി എഫും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മുനയൊടിഞ്ഞ ആയുധമാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം പലതരത്തിലും ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അത് പ്രാദേശികമായും അതുപോലെ തന്നെ ക്രൈസ്തവ സഭയും അതോടൊപ്പം ജനങ്ങളും ഒക്കെ ഈ ബി ജെ പിയോട് അടുക്കുന്നു എന്ന് കണ്ട് അവിടെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയർത്തി എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾ അവിടെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു, അത് തന്നെ പാലക്കാടും ആവർത്തിക്കുമെന്നുള്ള കാര്യം തന്നെയാണ്. മനോജ്, ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാലും ബി ജെ പിയുടെ വിജയത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല. ബി ജെ പി വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി. ഈ മുന്നേറ്റങ്ങൾ കണ്ടുകൊണ്ട് വിരളി പിടിച്ചുള്ള ഒരു സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയെ നേരിടാനുള്ള ഒരു ഒരു ഇടപെടൽ നടത്തുന്നത് എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഏത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള അന്വേഷണത്തെയും ബി ജെ പി ഭയക്കുന്നില്ല. സുതാര്യമായ ഏത് രീതിയിലുള്ള അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. അത്തരത്തിൽ സധൈര്യം മുന്നോട്ട് പോകാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം. അതേസമയം മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്, നേരത്തെയും അതായത് സി പി എമ്മിൻ്റെ ഭരണമാണ് അതോടൊപ്പം ഇന്ന് ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ അന്വേഷണം ആവശ്യപ്പെട്ട എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന പാർട്ടിയുടെ ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അന്ന് പോലീസ് ഈ കേസ് അന്വേഷിച്ചതും. പക്ഷേ ഒരു തെളിവുമില്ലാതെ പോയ ഒരു സാഹചര്യവും ഉണ്ടാകുന്നത് ഇതിൽ. ഈ ഒരു സമയത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പലരെയും പല സ്ഥലങ്ങളിൽ നിന്നും പൊക്കിക്കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അത് തീർത്തും ഈ തെരഞ്ഞെടുപ്പിലുള്ള ഒരു ഭയം തന്നെയാണ് എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും യു ഡി എഫിനും ഇതിൽ സമ്മർദ്ദമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പാലക്കാടും അതോടൊപ്പം വയനാടും ചേലക്കരയിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ അതിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടെ വലിച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ ആരോപണങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ബാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചധികം കാലമായി തന്നെ ബി ജെ പിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. അത് ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, അതായത് മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ, മുനമ്പത്തെ കുടിയൊഴിപ്പിക്കപ്പെടാൻ അവിടെ ശ്രമങ്ങൾ നടത്തുന്നു. അത്തരത്തിൽ ക്രൈസ്തവ വിഭാഗത്തിനെയൊക്കെ തന്നെ അവിടെ നിന്നും മാറ്റുവാനുള്ള ഒരു ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ, വഖഫ്ബോർഡിൻ്റെ ഒക്കെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ ജനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തി പുതിയ തരത്തിലുള്ള വിഷയങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി നിലപാട് സ്വീകരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ അത് മുന്നോട്ട് തന്നെ പോകും. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ തങ്ങളെ ബാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ബി ജെ പി നേതൃത്വവും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കൊടകരയെ സംബന്ധിച്ചിടത്തോളം 2021 മുതൽ പോലീസ് അന്വേഷിച്ചു, അതിൽ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ നടന്നു, പല സാക്ഷിമൊഴികളും രേഖപ്പെടുത്തി. പക്ഷേ അതിലൊന്നും തന്നെ ഇത്തരത്തിൽ ഈ സി പി എമ്മോ അല്ലെങ്കിൽ യു ഡി എഫ് ഒക്കെ ഉന്നയിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അതിനൊക്കെ തന്നെ
ഒരു തെളിവുമില്ല എന്നുള്ള കാര്യം തന്നെയാണ് നേരത്തെ പുറത്തു വന്നിട്ടുള്ളത്. അതിനു പിന്നാലെ തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഈ മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീശൻ എന്ന് പറയുന്നയാളെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ഒരു തിരക്കഥയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ഒരു സമയം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തുകൊണ്ടാണ് ആ മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീശനെ അവിടെ നിന്നും മാറ്റിയതെന്നും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള തിരിമറിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളതെന്നും ഒക്കെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഒരു പുറത്താക്കപ്പെട്ട ആളെ പിടിച്ചുകൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സമീപനമാണ് പലരും സ്വീകരിച്ചിട്ടുള്ളത്. അതൊക്കെ തന്നെയാണ്. പക്ഷേ ജനങ്ങൾ ഈ കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് BJP നേതൃത്വം സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നവർ മറ്റു പല പ്രധാനപ്പെട്ട വിഷയങ്ങളുമുണ്ട്. അതിലൊന്നും തന്നെ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. കാരണം മുനമ്പവും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ അതിൽ നിന്നും ഒക്കെ ഒളിച്ചോടുന്ന CPMനെയും UDFനെയും ഒക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു സമയം ഉപതെരഞ്ഞെടുപ്പിലെ BJPയുടെ മുന്നേറ്റം അത് വലിയ തരത്തിൽ CPMനെയും കോൺഗ്രസിനെയും ഒക്കെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഓരോ മണ്ഡലത്തിലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോൺഗ്രസിനുള്ളിലും CPMനുള്ളിലും ഒക്കെ വലിയ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ച് BJPക്കുള്ളിലും അല്ലെങ്കിൽ BJPയെ കടന്നാക്രമിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങൾ തങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നുള്ള കാര്യം തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഇന്ന് പറഞ്ഞിട്ടുള്ളത്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.